ഓക്കെ, നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ. ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദി റിലേഷൻ ബിറ്റ്വീൻ ഗെയിൻ ആൻഡ് ഫ്രീക്വൻസി ഓഫ് ആൻ ആംപ്ലിഫയർ. ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിനും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് അലോസ് അസ് ടു സീ എക്സാക്ട്ലി ഹൗ ദി ഔട്ട്പുട്ട് ഗെയിൻ ചേഞ്ചസ് ഓവർ എ ഹോൾ റേഞ്ച് ഓഫ് ഡിഫറെൻ്റ് ഫ്രീക്വൻസീസ് ഫ്രം 0 Hz ടു സെവറൽ മെഗാ ഹേർട്സ് അല്ലേ. അപ്പം ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയറിൻ്റെ ഗെയിനിൽ വരുന്ന മാറ്റങ്ങൾ, ഫ്രീക്വൻസിക്കനുസരിച്ച് ഗെയിനിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചേക്കുന്ന പോലെയാണ് അല്ലേ. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസിയിലും ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറവായിരിക്കും. മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഒരു ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ഗെയിനിൽ ഇങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ടേംസ് ആണ് FL ഉം FH എന്ന് പറയുന്നത്. അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. FL എന്ന് പറഞ്ഞാൽ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും FH എന്ന് പറഞ്ഞാൽ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് അനാലിസിസിൽ കണ്ടുപിടിക്കാനുള്ള ഈ FL ഉം FH ഉം കണ്ടുപിടിക്കാനാണ് നമ്മുടെ അനാലിസിസിൻ്റെ അകത്തുള്ളത്. ഓക്കെ, നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത് വെച്ചാൽ ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് BJT ആംപ്ലിഫയർ. അപ്പോൾ BJT ആംപ്ലിഫയറിൻ്റെ ലോ ഫ്രീക്വൻസി അനാലിസിസ്, ലോ ഫ്രീക്വൻസി സിഗ്നൽസിൽ BJTയുടെ ആംപ്ലിഫയറിൽ എന്തൊക്കെ, അതിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇൻ ലോ ഫ്രീക്വൻസി അനാലിസിസ് ദ നെറ്റ്വർക്ക് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ് ഡിറ്റർമിൻസ് ദി കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്തിനെ ബേസ് ചെയ്തിരിക്കും? അവിടുത്തെ RC കോമ്പിനേഷനെ, റെസിസ്റ്റർ കപ്പാസിറ്റർ കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് അവിടെ കപ്പാസിറ്റേഴ്സ് എത്ര എണ്ണം ഉണ്ട്? നമുക്കൊരു BJT ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നോക്കി, കോമൺ എമിറ്റർ ആംപ്ലിഫയറിൻ്റെ അകത്ത് നമുക്ക് CIN എന്ന് പറഞ്ഞ കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, COUT ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്, CE എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണമായിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ വേരിയേഷൻസ് വരും. അപ്പം ഈ ഇതെല്ലാം കാരണം, ഈ ഓരോന്നും ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫക്ട് ചെയ്യും. അത് കാരണമായിട്ട് എന്ത് സംഭവിക്കും? നമുക്ക് ഇതിനെ ഇൻഡിവിജ്വലി കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ആ സർക്യൂട്ടിൻ്റെ മൊത്തത്തിലുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. സോ ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു ഈച്ച് കപ്പാസിറ്റർ ഈസ് ടു ബി ഡിറ്റർമിൻ ആൻഡ് ഈസ് കമ്പയർഡ് ടു ഡിറ്റർമിൻ ദി ഫൈനൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഓഫ് ദി ആംപ്ലിഫയർ. അപ്പോൾ ഈ ഓരോ കപ്പാസിറ്റർ കാരണമുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിച്ചിട്ട് ഈ മൂന്ന് ഫ്രീക്വൻസിയും കമ്പയർ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ആ ആംപ്ലിഫയറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് BJT ആംപ്ലിഫയർ, എഫക്ട് ഓഫ് CIN ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ എഫക്ട് കാരണം അവിടെ എന്ത് വ്യത്യാസം, അവിടുത്തെ കട്ട് ഓഫ് ഫ്രീക്വൻസി എത്ര വരുന്നു. ഓക്കെ, നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ, എഫക്ട് ഓഫ് CIN ഓൺ ദി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് BJT ആംപ്ലിഫയർ. CIN നമ്മൾ എവിടെയാണ് കണക്ട് ചെയ്യുന്നത്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ കണക്ട്. ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ CIN ഈസ് ജനറലി കണക്റ്റഡ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് ദി ഡിവൈസ്. ആൻഡ് ദി ജനറൽ ഫോം ഓഫ് RC കോമ്പിനേഷൻ ഈസ് ആസ് ഷോൺ ഇൻ ഫിഗർ. ആൻഡ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് ഒബ്ടെയിൻഡ് ആസ് FLI ഈസ് ഈക്വൽ ടു 1/2 πr RS പ്ലസ് RIN ഇൻറ്റു CIN. അല്ല, FLI ഇക്വേഷൻ നോക്കി, FLI ഈസ് ഈക്വൽ ടു 1/2 πr RS പ്ലസ് RIN ഇൻറ്റു CIN. ഈ ഇക്വേഷൻ മനഃപ്പാഠം പഠിച്ചു വെച്ചേക്കോ. നെക്സ്റ്റ്, അതേപോലെ തന്നെ COUT എഫക്ട് കാരണമാണെങ്കിലോ, സിൻസ് ദ COUT ഈസ് നോർമലി കണക്റ്റഡ് ബിറ്റ്വീൻ ദി ഔട്ട്പുട്ട് ഓഫ് ദി ഡിവൈസ് ആൻഡ് ദി ലോഡ്, ദി RC കോമ്പിനേഷൻ ഫോർ ഡിറ്റർമിൻ ദി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഈസ് FLO. COUT കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ FLO എന്ന് പറയും. CIN കാരണമുള്ള നമ്മൾ FLI എന്ന് പറഞ്ഞു. അതേപോലെ COUT കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി നമ്മൾ എന്ന് പറയും, FLO ഈസ് ഈക്വൾ ടു 1/2 πr ഇൻറ്റു RO പ്ലസ് RL ദി ഹോൾ ഇൻ ടു COUT. ദാറ്റ് ഈസ് 1/2 πr. ഇക്വേഷൻ നോക്കി, 1/2 πr RO പ്ലസ് RL ഇൻ ടു COUT. അപ്പം COUT കാരണം ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FLO ഈസ് ഈക്വൽ 1/2 πr RO പ്ലസ് RL ഇൻ ടു COUT എന്ന് കിട്ടും. അതേപോലെ തന്നെ എഫക്ട് ഓഫ് CE, CE കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ? ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു CE, ദ നെറ്റ്വർക്ക് സീൻ ഫ്രം CE ക്യാൻ ബി ഇലസ്ട്രേറ്റഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. എന്നിട്ട് അത് കാരണമുള്ള ഇക്വേഷൻ നമുക്ക് എന്തിടും? FLE, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു എമിറ്റർ ബൈപാസ് കപ്പാസിറ്റർ CE. ദാറ്റ് ഈസ് FLE ഈസ് ഈക്വൽ നമുക്ക് എന്തിടും? 1/2 πr RE ഇൻ ടു CE. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ
ഈ ഓരോ കപ്പാസിറ്റർ കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടെത്തുക. എഫ് എൽ ഐ സി ഇൻ കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ ഐ ഇസ് ഈക്വൽ ടു 1/2 πr² + r × cin എന്നും സി ഔട്ട് കാരണം എഫ് എൽ ഒ ഇസ് ഈക്വൽ ടു 1/2 πr² + rl × cout എന്നും സി ഇ കാരണമുള്ളതിന് എഫ് എൽ ഇ ഇസ് ഈക്വൽ 1/2 πr × cE എന്ന് കിട്ടും. അപ്പോൾ ഈ മൂന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിക്കാം. നമുക്കൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് കട്ട് ഓഫ് ഫ്രീക്വൻസിയും കണ്ടുപിടിച്ചിട്ട് ഇതിനെ മൂന്നിനെയും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ടിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് എഫ് ഇ ടി ആംപ്ലിഫയർ ആണെങ്കിലോ, ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് എഫ് ഇ ടി ആണെങ്കിലും ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ സി ഇൻ സി ഔട്ട് സി എസ് ഇവിടെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ അല്ല സോഴ്സ് ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ ഈ മൂന്ന് കപ്പാസിറ്റർ കാരണമുള്ള ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. അത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ സർക്യൂട്ടിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കുവാണെങ്കിൽ ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോ ഫ്രീക്വൻസി അനാലിസിസ് ഓഫ് എഫ് ഇ ടി ആംപ്ലിഫയർ ഡ്യൂ ടു സി ഇൻ എഫക്ട് ഓഫ് സി ഇൻ ഓൺ ദി ഫ്രീക്വൻസി റെസ്പോൺസ്. സിൻസ് നമ്മൾ എവിടെ സി ഇൻ കണക്ട് ചെയ്യുന്നത്, സിൻസ് സി ഇൻ ഈസ് നോർമലി കണക്റ്റഡ് ബിറ്റ്വീൻ ദി അപ്ലൈഡ് സോഴ്സ് ആൻഡ് ആക്റ്റീവ് ഡിവൈസ് ദി ആർ സി കോമ്പിനേഷൻ ഫോർ ഡിറ്റർമിൻ ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇസ് ആസ് ഷോൺ ഫിഗർ. അല്ലേ, ആർ സി കോമ്പിനേഷൻ പടത്തിൽ കണ്ടുപിടി നോക്കുക. അതിൻ്റെ അകത്തും നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും, എഫ് എൽ ഐ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു കപ്പാസിറ്റർ സി ഇൻ എഫ് എൽ ഐ ഇസ് ഈക്വൽ ടു എന്തോ കിട്ടും, 1/2 πr² × rin × cE എന്ന് കിട്ടും, എഫ് എൽ ഐ കിട്ടും. അതേപോലെ തന്നെ എഫ് എൽ ഒ സി ഔട്ട് കാരണമാണെങ്കിൽ എഫ് എൽ ഒ ഇസ് ഈക്വൽ 1/2 πr² + rl × cout എന്ന് കിട്ടും. വേർ ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തോ ആർ ഡി പാരലൽ ടു സ്മോൾ ആർ ഡി ആണ്. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ എഫ് എൽ എസ് സി എസ് കാരണമുള്ള നമുക്ക് എഫ് എൽ എസ് എന്ന് വിളിക്കാം. എഫ് എൽ എസ് ഇസ് ഈക്വൽ ടു 1/2 πr² × cs എന്ന് കിട്ടും. വേർ ആർ ഇക്വലൻ്റ് എന്താണ്, ആർ ഇക്വൽ എന്ന് വെച്ചാൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താണ് ആർ എസ് ഡിവൈഡഡ് ബൈ 1+RS × 1+GM × RD × RD + RD parallel to RL ആണ്. അല്ലേ, ഓൾസോ ഫോർ വിച്ച് ദി ആർ ഡി സ്മോൾ ആർ ഡി ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും, ആർ ഇക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ എസ് പാരലൽ ടു 1/GM എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ മൂന്ന് ഇക്വേഷൻസ് നോക്കുക, എഫ് എൽ ഐ എഫ് എൽ ഒ എഫ് എൽ എസ്. എഫ് എഫ് ഇ ടി കാരണം അതിൻ്റെ അകത്തെ കപ്പാസിറ്റേഴ്സ് കാരണമുള്ള ഫ്രീക്വൻസി ലോ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ ഐ എന്ന് പറഞ്ഞാൽ 1/2 πr² × rin × cn എഫ് എൽ ഒ എന്ന് പറഞ്ഞാൽ 1/2 πr² + rl × cout എഫ് എൽ എസ് എന്ന് വെച്ചാൽ 1/2 πr² × cs. അപ്പോൾ ഈ മൂന്ന് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസീസും കണ്ടുപിടിക്കുക, ലോ ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക, സി ഔട്ട് സി ഇൻ സി എസ് കാരണമുള്ള കണ്ടുപിടിക്കുക. എന്നിട്ട് ഇത് മൂന്നും കൂടെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് സർക്യൂട്ടിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നോക്കിയാൽ, ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിറ്റർമിൻ ദി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഫോർ ദി നെറ്റ്വർക്ക് ഗിവൺ ഇൻ ദി ഫിഗർ വെയർ സി ഇൻ ഈസ് ഈക്വൽ ടു 0.02 μF സി ഔട്ട് ഈസ് ഈക്വൽ ടു 0.47 μF സി എസ് ഈസ് ഈക്വൽ ടു 2.2 μF ആർ സിഗ്നൽ ഈസ് ഈക്വൾ 12 kΩ ആർ ജി ഈസ് ഈക്വൽ ടു 2 MΩ ആർ ഡി ഈസ് ഈക്വൽ ടു 1.5 kΩ ആർ എസ് ഈസ് ഈക്വൽ ടു 2 kΩ ആർ എൽ ഈസ് ഈക്വൽ ടു 2.7 kΩ ഐ ഡി എസ് എസ് ഈസ് ഈക്വൽ ടു 15 mA വി പി ഈസ് ഈക്വൽ ടു -4 V സ്മോൾ ആർ ഡി ഡ്രെയിൻ റെസിസ്റ്റൻസ് ഓഫ് ദി ജെ ഫെറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഓം വി ജി എസ് ക്യൂ ഈസ് ഈക്വൾ ടു -2 V ആൻഡ് വി ഡി ഡി ഈസ് ഈക്വൽ ടു 30 V. അല്ലേ, ഇതാണ് നമുക്ക് തന്നേക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്, ആ സർക്യൂട്ടിൻ്റെ ആ നെറ്റ്വർക്കിൻ്റെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ആദ്യം ജെ എഫ് എറ്റിൻ്റെ ഓരോ കപ്പാസിറ്റർ കാരണമുള്ള കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ ഐ എഫ് എൽ ഒ എഫ് എൽ എസ് കണ്ടുപിടിക്കുക. അല്ലെ, എഫ് എൽ ഐ എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് എൽ ഐ ഇസ് ഈക്വൽ ടു 1/2 πr² × rin × cE ആണ്. അല്ലേ, നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നോക്കിയേ, 1/2 πr² സിഗ്നൽ എത്ര തന്നേക്കുന്നേ, ആർ സിഗ്നൽ ഈസ് ഈക്വൽ 12 kΩ തന്നിട്ടുണ്ട്, ആർ ജി എത്ര തന്നിട്ടുണ്ട്, ആർ ജി ഈസ് ഈക്വൽ 2 MΩ തന്നിട്ടുണ്ട്, സി ഇൻ എത്ര തന്നിട്ടുണ്ട്, 0.02. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് തന്നിട്ട് എഫ് എൽ ഐ ഇസ് ഈക്വൽ ടു 3.96 Hz എന്ന് കിട്ടും. നെക്സ്റ്റ് എഫ് എൽ ഒ എങ്ങനെ കണ്ടുപിടിക്കുക, എഫ് എൽ ഒ ഇസ് ഈക്വൽ നമുക്ക് അറിയാം ഇക്വേഷൻ എഫ് എൽ ഒ ഇസ് ഈക്വൽ 1/2 πr² × rout ആണ്. അല്ലേ, സി ഔട്ട് ക്വസ്റ്റ്യനിലുണ്ട്, ആർ എൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആർ ഔട്ട് ഇല്ല, ആർ ഔട്ട് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയുണ്ട്, ആർ ഔട്ട് ഈസ് ഈക്വൽ നമുക്കറിയാം എന്താ, ക്യാപിറ്റൽ ആർ ഡി പാരലൽ ടു സ്മോൾ ആർ ഡി ആണ്.
അപ്പോൾ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആർ ഒ ടി സിഗൾ 1.5 kilo എന്ന് കിട്ടി. അതെടുത്ത് എഫ് എൽ ഒയുടെ ഇക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് എന്തോ എഫ് എൽ ഒ സിഗൾ 80.6 hertz എന്ന് കിട്ടി. നെക്സ്റ്റ് ഇനി നമുക്ക് എന്തോ വേണ്ടേ, എഫ് എൽ എസ് കണ്ടുപിടിക്കണം. എഫ് എൽ എസ് കണ്ടുപിടിക്കുന്ന എങ്ങനെ, എഫ് എൽ എസ് ഇസിക്വൽ 1/2 pi r ഇക്വലൻറ്റ് ഇൻ ടു സി എസ് ആണ് അല്ലെ. ആർ ഇക്വലൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ആർ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ആർ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ടു ആർ എസ് പാരലൽ ടു 1/gm ആണ് അല്ലേ. ഇഫ് ദി ഡ്രെയിൻ റെസിസ്റ്റൻസ് ആർ ഡി ഈസ് ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്കറിയാം ആർ എസ് ആർ ഇക്വലൻറ്റ് ഈസ് ഈക്വൽ ആർ എസ് പാരലൽ ടു 1/gm ആണ്. ജി എം ഉണ്ടോ നമ്മുടെ കയ്യിൽ, ഇല്ല. ജി എം എങ്ങനെ കണ്ടുപിടിക്കാം, ജി എം ഈസ് ഈക്വൽ ടു ജി എം ഒ ഇൻ ടു 1-VGSQ/Vp ആണ് അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ജി എം ഒ ഉണ്ടോ നമ്മുടെ, ഇല്ല. ജി എം ഒ എങ്ങനെ കണ്ടുപിടിക്കും, ജി എം ഒ ഈസ് ഈക്വൽ ടു -2 IDSS/Vp ആണ് അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യുക, ജി എം ഒ കണ്ടുപിടിക്കുക, ജി എം ഒ എടുത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ജി എം കിട്ടും. ജി എം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആർ ഇക്വലൻ്റ് കിട്ടും, ആർ ഇക്വലൻ്റ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എഫ് എൽ എസ് കണ്ടുപിടിക്കും. അപ്പോൾ നമുക്ക് എഫ് എൽ ഐ ഈസ് ഈക്വൽ 3.96 hertz എന്ന് കിട്ടി, എഫ് എൽ ഒ ഈസ് ഈക്വൽ ടു 1.5 kilo hertz എന്ന് കിട്ടി, എഫ് എൽ എസ് ഈസ് ഈക്വൽ ടു 307.8 hertz എന്ന് കിട്ടി അല്ലേ. സിൻസ് ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ഈ മൂന്നിൽ ഏതാണ് ഹയർ, ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, എഫ് എൽ എസ് ആണ് അല്ലേ. സിൻസ് എഫ് എൽ എസ് ഈസ് ദി ലാർജസ്റ്റ് ഓഫ് ദി 3 cut-off frequency, ദെർഫോർ ദിസ് നെറ്റ്വർക്കിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്തുമായിരിക്കും, ഈ മൂന്നെണ്ണത്തിൽ ഹയർ ഏതാണോ അത്. ദെർഫോർ ദി നെറ്റ്വർക്കിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ 307.8 hertz ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് ഇൻപുട്ട് കപ്പാസിറ്ററും ഔട്ട്പുട്ട് കപ്പാസിറ്ററും സോഴ്സ് ബൈപാർ കപ്പാസിറ്ററും കാരണമുള്ള ഫ്രീക്വൻസീസ് കട്ട് ഓഫ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക. ഇത് മൂന്നിൽ ഏതാണോ വലുത് അതായിരിക്കും ആ സർക്യൂട്ടിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ അല്ലേ.